സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഹിന്ദുവിരുദ്ധ പരാമർശം. കൊതമംഗലം വാരപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ സയൻസ് ബാച്ച് ഗ്രൂപ്പിലാണ് മതസ്പർദ്ധയും വിദ്വേഷവും പരത്തുന്ന രീതിയിൽ വാട്സപ്പ് സന്ദേശം എത്തിയത്. ഹിന്ദു ഐക്യവേദി പരാതി നൽകി. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നു. രജിത്, ഹിന്ദുവിരുദ്ധ പരാമർശം എന്താണ് വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്നത്? അനിൽ നമ്പ്യാർ, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കോതമംഗലം വാരപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു മെസ്സേജ് ആയിട്ട് വരുന്നത്, ഒരു സന്ദേശം വരുന്നത്. ഈ സന്ദേശത്തിൽ പ്രധാനമായും പറയുന്നത് 1000 വർഷങ്ങളുടെ പഴക്കമാണ് മുസ്ലിം സാമ്രാജ്യത്തിനുള്ളത്, എന്നാൽ ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ 100 വർഷത്തിൻ്റെ ചരിത്രം മാത്രമാണുള്ളത്, അത്തരം പഴക്കം മാത്രമാണ് ഹിന്ദുക്കൾക്കുള്ളത് എന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. ഇതിനെ പിന്തുണയ്ക്കുന്നതിനായി 1000 വർഷത്തെ സാമ്രാജ്യമുള്ള മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ വിവരങ്ങൾ കൂടി ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ വാട്സപ്പ് സന്ദേശമായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്കൂളിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് A1 Physics 2021-22 ഗ്രൂപ്പ്. ഇത് ഔദ്യോഗികമായി സ്കൂളിനുള്ള ഗ്രൂപ്പ് തന്നെയാണ്. ഇവിടെ കുട്ടികൾക്കായി ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നതിനായി ഔദ്യോഗികമായി ഉണ്ടായിരുന്ന ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിലേക്കാണ് ഈ മെസ്സേജ് എത്തിയിരിക്കുന്നത്. KSK മുഹമ്മദ് സഖാഫി എന്നാണ് ഈ ഫോൺ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളുടെ പേരിലുള്ള ഫോൺ നമ്പർ പ്രകാരമാണ് ആ നമ്പറിലാണ് ഈ മെസ്സേജ് എത്തിയിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വിദ്വേഷജനകമായ ഒരു പോസ്റ്റ് ഈ സ്കൂൾ ഗ്രൂപ്പിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് നമ്മൾ സ്കൂൾ പ്രിൻസിപ്പളിനോടക്കം സംസാരിച്ചിരുന്നു. ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു മെസ്സേജ് ഈ ഗ്രൂപ്പിലേക്ക് എത്തിയത് എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ തന്നെ അത്തരത്തിൽ മാതാപിതാക്കൾ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ ലിങ്ക് മറ്റാർക്കെങ്കിലും കിട്ടി അത്തരത്തിൽ മെസ്സേജ് ഇതിലേക്ക് എത്തിയതാണോ എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടക്കുന്നു എന്നാണ് സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ തന്നെ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ഇങ്ങനത്തരത്തിൽ വിദ്യാർത്ഥികൾ 15 വയസ്സിനും 16 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലേക്കാണ് ഇത്തരത്തിൽ വിദ്വേഷജനകമായ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിന്ദു ഐക്യവേദിയുടെ മുൻ ജില്ലാ സെക്രട്ടറി ശ്രീ വി എം മണി ചേരുന്നു. ശ്രീ വി എം മണി, സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം. സയൻസ് ഗ്രൂപ്പിലാണ് ചരിത്രം വളച്ചൊടിച്ചിരിക്കുന്നത്. സയൻസ് ഗ്രൂപ്പിൽ സയൻസ് ചർച്ച ചെയ്യുന്നതിന് പകരം ചരിത്രത്തെ വികലമായി അവതരിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ നോക്കി കാണുന്നു? അത്യന്തം ഗുരുതരമായിട്ടുള്ള, ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ വാരപ്പെട്ടി NSS സ്കൂളിലുണ്ടായിട്ടുള്ളത്. അവിടുത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ സയൻസ് ഗ്രൂപ്പ് വിദ്യാർത്ഥികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഓൺലൈൻ ക്ലാസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ ഗ്രൂപ്പില് KAK മുഹമ്മദ് സഫാഖി എന്ന പേരിലെ ഒരു വാട്സപ്പ് പ്രൊഫൈലുള്ള ഒരു കുട്ടിയുടെ, അത് കുട്ടിയുടെ പിതാവായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കാം, ഏതാണെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് വന്നിട്ടുള്ളത്. അത് അത്യന്തം രാഷ്ട്രവിരുദ്ധവും മതസ്പർദ്ധ വളർത്തുന്നതുമായിട്ട് ഒരു മെസ്സേജാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത്. തികച്ചും പഠനാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ്, രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വളർത്തുന്ന ഒരു മെസ്സേജ് വരാനിടയായ സംഭവം അതീവമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കുട്ടികൾ മാത്രമല്ല അവരുടെ രക്ഷകർത്താക്കളും എല്ലാം ഈ വാട്സപ്പ് ഗ്രൂപ്പ് കാണുന്നവരാണ്. യാതൊരു ആവശ്യവുമില്ലാതെ ഇത്തരം വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടിരിക്കുന്ന മെസ്സേജ് നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു മെസ്സേജാണ്. 1000 വർഷത്തെ ഇസ്ലാമിക ഭരണകൂടവും 100 വർഷത്തെ ഹിന്ദു ഭരണകൂടവും തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്യലാണ് ആ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത്. 1000 വർഷത്തെ ഇസ്ലാമിക ഭരണകൂടം ഹിന്ദുക്കളെ ഉപദ്രവിച്ചിട്ടില്ലെന്നും നെഹ്റു മുതൽ ഇങ്ങോട്ടേക്കുള്ള ഹിന്ദു ഭരണകൂടമാണുള്ളതെന്നും 100 വർഷത്തെ ഭരണകൂട ചരിത്രമേ ഹിന്ദുക്കൾക്കുള്ളൂ എന്നും അവര് ഇപ്പോൾ ഇസ്ലാമിനെ അടിച്ചുപൊടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും പറഞ്ഞ് രാഷ്ട്രവിരുദ്ധമായുള്ള മതസ്പർദ്ധ വളർത്തുന്ന ഒരു മെസ്സേജാണ് ഇപ്പോ ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളത്. ഇത് പ്രചരിപ്പിക്കണം, അധ്യാപകരിലേക്കും വിദ്യാർത്ഥികളിലേക്കും നിങ്ങൾ ഈ മെസ്സേജ് പ്രചരിപ്പിക്കണം എന്ന നിലയ്ക്കാണ് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളത്. ശ്രീ മണി, ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയോ? ഇപ്പോ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. സ്കൂൾ ഹെഡ് മാസ്റ്റർ, DEO, AEO ആ തലത്തിൽ എല്ലാ തരത്തിലും നമ്മളിപ്പോ പരാതി കൊടുക്കാൻ പോകണം. അതായത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞു മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പൊ തന്നെ പരാതി കൊടുക്കാനായിട്ട് നമ്മുടെ ആളുകൾ പോയിട്ടുണ്ട്. സ്കൂൾ പ്രധാനാധ്യാപകൻ നൽകുന്ന വിശദീകരണം എന്താണ്? സ്കൂൾ പ്രധാനാധ്യാപകൻ നൽകിയ വിശദീകരണം, അദ്ദേഹത്തിന് ഈ സംഭവത്തെ കുറിച്ച് ഇപ്പോ നമ്മൾ ഇത് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇത് കാണുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന നിലപാടാണ്, അത് നടപടിയെടുക്കുമെന്നാണ് ഹെഡ് മാസ്റ്റർ പറയുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ വി എം മണി പ്രതികരിച്ചതിന്. രജിത്തിലേക്ക് പോകുന്നു.
രജിത, ഇത് അബദ്ധത്തിൽ കയറി വന്നതാണോ? ഈ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഗ്രൂപ്പിൽ തുടർ ചർച്ചകൾ നടന്നിട്ടുണ്ടോ? അനിൽ നമ്പ്യാർ, ഈ ഗ്രൂപ്പിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായിട്ടുള്ള ആളുകളാണ് ഉള്ളത്. പ്രധാനമായും രക്ഷിതാക്കളുടെ ഫോൺ വഴിയാണ് പലപ്പോഴും കുട്ടികൾ ഈ ഗ്രൂപ്പിൽ കയറി ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഒപ്പം തന്നെ ഇതിൻ്റെ മെസ്സേജുകളടക്കം രക്ഷിതാക്കൾക്ക് പരിശോധിക്കുന്നതിനായി കൂടി ഈ ഗ്രൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. നിലവിൽ ഏത് തരത്തിലാണ് ഇനി ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണോ ഇത്തരത്തിൽ ഈ ഗ്രൂപ്പിൽ മെസ്സേജ് ഷെയർ ചെയ്തിട്ടുള്ളത് എന്നത് സംബന്ധിച്ചോ, അല്ലെങ്കിൽ ഈ ടീച്ചർമാരുടെ കയ്യിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ലിങ്ക് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ലിങ്ക് കണ്ടെത്തിയതിന് ശേഷം മറ്റാരെങ്കിലും ഇതിലേക്ക് നുഴഞ്ഞു കയറി മെസ്സേജ് അയച്ചതാണോ എന്നത് സംബന്ധിച്ചൊക്കെയും പരിശോധന നടത്തും വിശദമായി തന്നെ പരിശോധിക്കുമെന്നാണ് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ വിഭാഗങ്ങളിലായും പരാതി നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സ്കൂളിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. വിശദമായ ഒരു അന്വേഷണം സ്കൂൾ തലത്തിലും ഒപ്പം തന്നെ പോലീസിന്റെ തലത്തിലും ഇത് സംബന്ധിച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലാണ് ഈ മെസ്സേജുകൾ വന്നത് എന്നത് സംബന്ധിച്ച് കർശനമായ ഒരു പരിശോധന തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കുട്ടികളുടെ 15-16 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ക്ലാസ്സിൽ കയറുന്ന ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ ഒരു ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടും ഒപ്പം തന്നെ മതവിദ്വേഷവും ഒക്കെ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് എത്തിയിരിക്കുന്നത്. ഈ മെസ്സേജ് കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളിലേക്കും ഇത് കൂടുതലായി പ്രചരിപ്പിക്കണം എന്ന ഒരു ആഹ്വാനം കൂടി ഇതിനകത്തുണ്ട്. വിശദമായി തന്നെ ഇത് സംബന്ധിച്ച് ഒരു പരിശോധന സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിൽ ഒരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിനോടകം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്കൂളിലെത്തി ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നന്ദി രജേഷ്. സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഹിന്ദുവിരുദ്ധ പരാമർശം കോതമംഗലം മാരപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂൾ +1 സയൻസ് ബാച്ച് ഗ്രൂപ്പിലാണ് മതസ്പർദ്ധയും വിദ്വേഷവും പരത്തുന്ന രീതിയിൽ വാട്സ്ആപ്പ് സന്ദേശം എത്തിയത്. ഹിന്ദു ഐക്യവേദി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയതാണ് രജിത് കുമാർ.